ഹായ്, അക്ഷരക്കൂട്ടം സാംസ്കാരിക വേദിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷിഹാബ് പറാട്ടിയുടെ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ടില്ല എന്ന് പറയുന്ന 100 ഒറ്റവരി കഥകൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. പിന്നെ ഉള്ളടക്കത്തിലും അതുപോലെ തന്നെ കാഴ്ചയിലും ചെറിയ ഒരു പുസ്തകമായി തോന്നാമെങ്കിലും വലിയ ഒരു പുസ്തകമാണ്, ആശയം കൊണ്ട് സമ്പന്നമാണ്. വലിയ വലിയ ക്ലാസിക്കുകൾ മാത്രമാണ് രചനകളെന്നും അതുമാത്രമാണ് സാഹിത്യമെന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ, അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ വാർത്തെടുത്ത ഒരു പിന്നെ പുസ്തകമാണിത്. സത്യത്തിൽ നമ്മൾ ഒരു സാമ്പാർ കൂട്ടിയ ഭക്ഷണം കഴിച്ച പ്രതീതിയാണ്. കലയും അതുപോലെ തന്നെ സാഹിത്യവും പ്രണയവും വിവാഹവും ദാമ്പത്യവും എന്നു വേണ്ട രാഷ്ട്രീയവും ജീവിതത്തിൻ്റെ സകല മേഖലകളെയും സ്പർശിക്കുന്ന ഒരു പിന്നെ പല രസക്കെട്ടുകൾ എന്നൊക്കെ പറഞ്ഞതുപോലെ പല വൈവിധ്യമാർന്ന പിന്നെ ഒരു വിഭം തന്നെയാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. വലിയ വലിയ വടവൃക്ഷങ്ങൾ പിന്നെ പൊട്ടിമുളക്കുന്നത് ചെറിയ ചെറിയ കുന്നിക്കുരു കണക്കെയുള്ള കടുകുമണി കണക്കെയുള്ള വിത്തിൽ നിന്നാണെന്ന് പറഞ്ഞതുപോലെ പിന്നെ സാധാരണഗതിയിൽ സാഹിത്യകാരന്മാർ നടക്കുന്ന പൊതു വഴിയിൽ നിന്ന് മാറി സ്വന്തമായി വെട്ടിത്തെളിച്ച ഒരു വഴിയിലൂടെ നമ്മൾ പിന്നെ ഷോർട്ടസ്റ്റ് സ്റ്റോറീസ് അഥവാ ചെറുകഥകളും മിനി കഥകളും കാപ്സ്യൂൾ കഥകളും ടാബ്ലറ്റ് കഥകളും കവിതകളും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതും വായിച്ചതും അറിഞ്ഞതുമാണ്. എന്നാൽ അതിൽ നിന്നാൽ വ്യത്യസ്തമായി പിന്നെ കഥാപാത്രങ്ങൾ, ഒരു കഥയ്ക്ക് കഥാപാത്രങ്ങൾ അത്യാവശ്യമാണെങ്കിൽ ഇതിലെ അക്ഷരങ്ങളെ കഥാപാത്രങ്ങളെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം ആശയസമ്പുഷ്ടമായ ആശയത്തിൻ്റെ ഒരു കടൽ തന്നെ സമ്മാനിച്ചുകൊണ്ടാണ് ഷിഹാബ് പറാട്ടി. ജന്മം കൊണ്ട് അദ്ദേഹം ചുങ്കത്തറക്കാരനാണെങ്കിലും ഇപ്പോൾ കാളികാവിലെ അമ്പലക്കടവിലാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആമുഖം നീട്ടിപ്പരത്തി പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ 100 കഥകൾ പിന്നെ ഒറ്റവരിയിൽ തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ ഒറ്റവരിയിൽ തന്നെയാണ് അത് ഒതുക്കിയിട്ടുള്ളത്. അദ്ദേഹം പലതും ഇത് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണെന്ന് പറഞ്ഞുവല്ലോ. എക്സ്പീരിയൻസ് ഈസ് ഗുഡ് ടീച്ചർ. അനുഭവമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുരു, ഏറ്റവും നല്ല ഗുരു എന്ന് നമ്മൾ പറയാറുണ്ട്. ലോക ക്ലാസിക്കുകളിൽ എണ്ണപ്പെടുന്ന നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പല കൃതികളും ഒട്ടുമിക്ക കൃതികളും ലോക ക്ലാസിക്കിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് തന്നെ നർമ്മം കലർത്തിയ സാഹിത്യത്തിൽ പിന്നെ അഥവാ പിന്നെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ വാർത്തെടുത്തത് കൊണ്ടാണ്. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ അധികവും പിന്നെ ഈ സമൂഹത്തോട് സംവദിക്കുന്നത് ആക്ഷേപഹാസ്യത്തിലൂടെയാണ്. നർമ്മം പുരട്ടിയ മേമ്പൊടിയോട് കൂടിയാണ് അദ്ദേഹം. ഒന്ന് രണ്ട് കഥകൾ സാമ്പിളിന് വേണ്ടി വിനീതനായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നഷ്ടം എന്ന് ഹെഡ്ലൈൻ കൊടുത്ത അദ്ദേഹത്തിന്റെ കഥ നോക്കൂ. അമ്മയുടെ ചിത കത്തിത്തീർന്നപ്പോൾ മകൻ കണ്ണുനീർ വാർത്തു. ചിതയിൽ കത്തിത്തീർന്ന മൂവാണ്ടൻ മാവ് ഇനി കായ്ക്കില്ലല്ലോ. നോക്കൂ നിങ്ങൾ. അപ്പോ ആധുനിക കാലത്ത് മാതൃസ്നേഹം നല്ലതാണെങ്കിലും അമ്മ മരിച്ച ആ നഷ്ടമല്ല മകന്, അതിനേക്കാൾ അമ്മയുടെ ശേഷം അവന് മുതൽ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് ആ മകൻ ആദി പൂണ്ടത് എന്ന ഒരു വലിയ ആശയം ഒന്ന് രണ്ട് വരികളിൽ അദ്ദേഹം വരച്ചു തരികയാണ്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ. മതിലുകൾ എന്നാണ് അതിൻ്റെ പിന്നെ ഹെഡിങ് തലക്കെട്ട്. വീട്ടിലിരുന്നിട്ടും അയൽവാസി മരിച്ചത് ഞാൻ അറിഞ്ഞത് അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിലൂടെയായിരുന്നു. ശോഷിച്ചു വരുന്ന അയൽപക്ക ബന്ധത്തിലേക്കുള്ള ഒരു സൂചനയാണ് അല്ലെങ്കിൽ അതിൻ്റെ നേർചിത്രമാണ് ഷിഹാബ് പറാട്ടി വായനക്കാർക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. അവാർഡ് എന്ന് പേരുള്ള മറ്റൊരു കഥ നോക്കൂ. മാറി മാറി വായിച്ചിട്ടും ആ കഥ മനസ്സിലായില്ല. അവസാനം അവർ ആ കഥ അവാർഡിനായി തിരഞ്ഞെടുത്തു. കണ്ടില്ലേ, ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഒന്നാണ്. പണത്തിന്റെയും പ്രശസ്തിയുടെയും അല്ലെങ്കിൽ മറ്റു പല ഘടകങ്ങളും അവാർഡ് നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയുന്ന പരസ്യമായ രഹസ്യമാണ്. ഈ ഒരു വലിയ ആശയം അദ്ദേഹം ചെറിയ ഒന്ന് രണ്ട് വരികളിൽ കോറിയിട്ടു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ. മറ്റൊരു കഥ നോക്കൂ നിങ്ങൾ. ഹിരോഷിമ എന്ന ഒരൊറ്റ വരിയേ ഉള്ളൂ. ഒരു നിമിഷം ചെയ്ത തെറ്റിനെ ഒരാണ്ട് കരഞ്ഞു പോയി. ഹിരോഷിമയിൽ ആറ്റം മുമ്പിട്ടത് നമുക്ക് മറക്കാനാവാത്ത ഒരു സംഭവമാണ്. അതിൻ്റെ പേരിൽ ഇപ്പോഴും കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും, ലോകം തന്നെ. അതിൻ്റെ പിന്നെ നൂലാമാലകൾ അല്ലെങ്കിൽ കുട്ടികൾ ജനിതക തകരാറ് മൂലം കുട്ടികൾ ഇപ്പോഴും ജനിക്കുന്നു. അതുപോലെ തന്നെ അംഗവൈകല്യത്തോടെയും ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഒരു നിമിഷം ചെയ്ത തെറ്റിന് ഒരാണ്ട് കരഞ്ഞു പോയി, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വലിയ സമുദ്രം, ആശയ സമുദ്രം ഒരു ചെറിയ അരുവിയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വച്ചത് നമ്മൾ ഒരിക്കലും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കരുവായിട്ടാണ് വിനീതനായ എനിക്ക് തോന്നുന്നത്. നിർത്തുകയാണ്. ബന്ധങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കഥ നോക്കൂ. ബന്ധുക്കൾ കുഴിയിലേക്ക് എടുക്കാൻ തുനിഞ്ഞപ്പോൾ ശവം ചാടി അണിയിച്ചുകൊണ്ട് പറഞ്ഞു, നിൽക്ക് നിൽക്ക്, ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ടില്ല. കണ്ടോ നിങ്ങൾ, ആധുനിക പിന്നെ
ടെക്നോളജിയോട് മനുഷ്യൻ എത്രത്തോളം ആണ്ട് പിടിക്കുന്നു, അല്ലെങ്കിൽ മരണത്തിന്റെ സമയത്ത് പോലും തന്റെ മൊബൈലും അല്ലെങ്കിൽ മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതവുമായി ഈ ആധുനിക ലോകത്തിലുമായി തന്റെ ഹൃദയം കെട്ടുപിണഞ്ഞു കിടക്കുന്നു, അതിനെ വിട്ടുപിരിഞ്ഞ് അവന് പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അത്രത്തോളം അവന് ആത്മബന്ധമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആധുനിക ടെക്നോളജികൾ, മൊബൈൽ അടക്കമുള്ള ടെക്നോളജികൾ മനുഷ്യൻ അത്രത്തോളം അവന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് കഥാകാരൻ ഇവിടെ അടിവരയിട്ടുകൊണ്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ബാക്കിയുള്ളത് വായനക്കാരായ നിങ്ങൾക്ക് ഞാൻ വിട്ടുതന്നുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.